നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സീസണിന് അവസാനം യുവന്റസ് വിട്ടുപോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇറ്റാലിയൻ സീരിയയിലെ അവരുടെ പ്രകടനം അത്ര മികച്ചതല്ല, ഒപ്പം ചാമ്പ്യൻസ് ലീഗിൽ അവർക്കൊന്നുമാകാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു മോശം സീസണാണ് ഇത് യുവന്റസിന്. അതിനിടക്ക് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഗോൾ വർഷം നടത്തിക്കൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്, എന്നിട്ടും ടീമിന് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിരാശനാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. താരം ഈ സീസണിന് അവസാനം ക്ലബ്ബ് വിട്ടുപോകും എന്ന രൂപത്തിൽ പലരും ഇപ്പോൾ വിലയിരുത്തുന്നുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. ഇറ്റാലിയൻ മാധ്യമങ്ങൾ ഒരു കാര്യം ഇന്നലെ പുറത്തുവിട്ടു, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ കാറുകൾ, അദ്ദേഹത്തിന് ലക്ഷറി കാറുകളുടെ ശേഖരമുണ്ട്, ആ കാറുകൾ ഒരു വലിയ ട്രക്കിലാക്കി ടൂറിനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇതൊരു സൂചനയാണ്, താരം ടൂറിൻ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഇറ്റാലിയൻ ക്ലബ്ബായി യുവന്റസ് വിട്ടുപോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ പലരും ഇതിനെ വിലയിരുത്തുന്നത്. മാർക്ക അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫെയർവെൽ ടു യുവന്റസ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടേക്സ് ഹിസ് എൻ്റയർ ഫ്ലീറ്റ് ഓഫ് ലക്ഷറി കാർസ് ഔട്ട് ഓഫ് ടൂറിൻ എന്നാണ് അവരുടെ ലേഖനത്തിൻ്റെ ടൈറ്റിലുള്ളത്. യുവന്റസിനോട് വിട പറയുകയാണോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ ലക്ഷറി കാറുകൾ മൊത്തമായിട്ട് ടൂറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ വാർത്തയുടെ ടൈറ്റിലുള്ളത്. വളരെ കൃത്യമായിട്ട് ഒരു ചിത്രം ഒരു വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ കാർഗോയുടെ ട്രക്ക് വന്നിരിക്കുന്നു, അതിലേക്ക് CR7 പറയപ്പെടുന്ന വാഹനങ്ങൾ കയറ്റുന്ന രംഗമൊക്കെയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വിടുന്നത് ഒരു ഇറ്റാലിയൻ വെബ്സൈറ്റാണ്, പെർസാമ്പിഴെ കാൽസിയോ എന്ന് പറയുന്ന ഈ ഒരു മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനിയും തെളിഞ്ഞു വരേണ്ടതുണ്ട്. സീസൺ കഴിഞ്ഞതിന് ശേഷം CR7 എങ്ങോട്ട് പോകും, കാത്തിരുന്ന് കാണണം. അദ്ദേഹത്തിന് നിലവിൽ യുവന്റസുമായിട്ട് ഒരു വർഷത്തെ കരാറ് കൂടി ബാക്കിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നു, PSG പേര് പറഞ്ഞു കേൾക്കുന്നു, സ്പോർട്ടിംഗ് CP പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏജന്റ് തന്നെ അക്കാര്യം നിഷേധിച്ചിരുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.